ഹലോ നമസ്കാരം. ഷാബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കളും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത്, ഒരുപാട് വനിതകൾ എനിക്ക് വിളിച്ചിട്ട് ഒരുപാട് സങ്കടങ്ങൾ പറയുന്നുണ്ട്. കാരണം അവരെ സങ്കടം എനിക്ക് മനസ്സിലാവും. നമ്മൾ ഓമനിച്ച് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട്, പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഒരുപാട് പണം സമ്പാദിക്കാമെന്നല്ല, അല്ലെങ്കിലും നമുക്കതൊക്കെ ഇങ്ങനെ ഒന്നിച്ചിങ്ങനെ കാണുമ്പോൾ, ആ കോഴികളൊക്കെ ഇങ്ങനെ നടക്കുന്നൊക്കെ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിന് നല്ലൊരു ഫീലുണ്ട്, നല്ലൊരു സന്തോഷമുണ്ട്. ഇത് ഇന്ന് കണ്ട അവസ്ഥയല്ല നാളെ കാണുന്നത്. ഇന്ന് നല്ല ഉഷാറൊക്കെ ആയിട്ട് ഒരു കുഴപ്പമില്ലാതെ നടക്കുന്ന കോഴികൾ പെട്ടെന്ന് ചത്തുപോകുന്നു, പെട്ടെന്ന് തൂങ്ങി നിൽക്കുന്നു. അപ്പോൾ ഒരുപാട് സഹോദരിമാരെ എനിക്ക് വിളിച്ച് ചോദിക്കുന്നു, ഷറഫുക്ക എന്തുണ്ട്, ഇതിന് വളർത്തണോ വേണ്ടേ? നമ്മൾ ആദ്യമുള്ള സന്തോഷമൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നു. കാരണം ഇതിന് ഒരു ഭാഗത്തും മരുന്ന് കൊടുക്കുന്നു, ഒരു ഭാഗത്തുനിന്ന് ചത്തുപോകുന്നു, വീണ്ടും വാങ്ങുന്നു, വീണ്ടും വളർത്തുന്നു, വീണ്ടും ചത്തുപോകുന്നു. ഇങ്ങനെയൊക്കെ ആയാൽ എന്താ ചെയ്യുക? നമ്മൾ ഇത് ഒരു പരിധി വരെ നമുക്കിത് ക്ഷമയോടെ നിൽക്കാം. ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ നമ്മൾ സാമ്പത്തിക നഷ്ടവും പിന്നെ നമ്മളെ അധ്വാനവും ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ ഷറഫുക്കതിനെ ചെയ്യുക, എന്താ ചെയ്യണം? ഡോക്ടർമാർ ചോദിക്കേ, ഡോക്ടർമാർ ചോദിക്കാൻ പറഞ്ഞാൽ. അപ്പോൾ ഡോക്ടർമാരുടെ അടുത്ത് പോയി, എന്നിട്ട് അവരൊക്കെ മരുന്ന് തരുമ്പോൾ മരുന്ന് തന്നിട്ടൊന്നും ഏശുന്നില്ല. അത് കുറച്ച് കഴിഞ്ഞാൽ ചത്തു പോകണം ഷറഫുക്ക, എന്താ ചെയ്യണം? പ്രിയപ്പെട്ട സഹോദരിമാർ, ഒരു പ്രധാനമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കണം. ഒരു മൂന്ന് നാല് കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കോഴിയെ എങ്ങനെ വളർത്തണം, ഏത് രീതിയിൽ നമ്മൾ കളക്ട് ചെയ്യണം, കോഴികളെ വാങ്ങുമ്പോൾ ഏത് രീതിയിൽ കളക്ട് ചെയ്യണം, ആ കോഴികളെ കൊടുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആരുടെ പക്കൽ നിന്നാണ് കോഴിയെ വാങ്ങേണ്ടത്, ഏത് തരത്തിലുള്ള കോഴികളാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഏത് സമയങ്ങളിലാണ് നമ്മൾ കോഴികളെ വാങ്ങേണ്ടത് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നോക്കണം. നമ്മുടെ വീട്ടിൽ ഏറ്റവും ബെറ്റർ, നമ്മുടെ വീട്ടിൽ തള്ളക്കോഴിക്ക് അട വെച്ച് 500 1000 നിങ്ങൾ അടവെച്ച് വിരിക്കേണ്ട, അതാണ് പ്രശ്നം. ഒരു 10-15 കോഴിക്ക്, ഒരു 3-4 കോഴിക്ക് നിങ്ങൾ അടവെച്ച് കഴിഞ്ഞാൽ 10-40 കുട്ടികൾ എന്തായാലും നിങ്ങൾക്ക് കിട്ടും. പോട്ടെ, എല്ലാം കഴിഞ്ഞിട്ട് ഒരു 30 കുട്ടികളെ നിങ്ങൾക്ക് കിട്ടും. ആ 30 കുട്ടികളെ നിങ്ങൾ കെയർ ചെയ്തിട്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വളർത്തി കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഈ 100-500 വാങ്ങിയിട്ട് ലാസ്റ്റ് തലയിൽ കയ്യച്ച് ഓടേണ്ട രീതി വരുന്നില്ല. നമ്മൾ വിചാരിക്കുക, എന്താ 15 നോക്കുകയാണെങ്കിലും 100 നോക്കുകയാണെങ്കിലും നമ്മൾ മെനക്കട ഒന്നല്ലേ, അപ്പം 100 ആവട്ടെ എന്ന് ചെയ്യുന്നത് അത് തെറ്റാണ്. 100 വാങ്ങി നമ്മൾ വളർത്താൻ നിന്ന് കഴിഞ്ഞാൽ അത് നമ്മളെ കയ്യിൽ നിയന്ത്രിക്കാൻ പറ്റില്ല. ഇനി ഒരു കാര്യം, ഞാൻ ഒരു 3 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ, എൻ്റെ പ്രിയപ്പെട്ട 100 താഴെ കോഴികളെ വളർത്തുന്ന സഹോദരി സഹോദരന്മാരോട് പറയാനുള്ളത്. ഒരുപാട് കണ്ണീരിൻ്റെ കഥന കഥകളാണ് എനിക്ക് വിളിച്ച് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ നിർബന്ധമാണ്, അനിവാര്യമാണെന്ന് കണക്കാക്കിക്കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആ ഒരു കൂടപ്പിറപ്പനെ പോലെയാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഇനി അതിലാദ്യത്തെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. കാരണം ഇത് ഒരുപാട് പറയുന്നുണ്ട്, അത് അലോസരമുള്ളവർ കാണണ്ട. ആവശ്യക്കാർ, നിങ്ങൾ ഇത് ഉപകരിക്കും എന്ന് തോന്നുന്നവർ, ഉപകരിക്കണം അല്ലെങ്കിൽ എനിക്കത് ആവശ്യമാണ് എന്ന് തോന്നുന്നവർ ഇത് കാണുക. ആരൊക്കെ എത്ര ആൾക്കാർ കേൾക്കുന്നില്ല, കേൾക്കുന്നവർ വൃത്തിയിൽ കേൾക്കണം. ഒരുപാട് ആൾക്കാർ ഒരു തുമ്പൂലാണ്ട് കേട്ടുകൊണ്ട് കാര്യമില്ല, കേൾക്കുന്നവർ വൃത്തിയിൽ കേട്ട് അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് നിങ്ങളും കാണിക്കണം. എന്നെ മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് അശോകാരിഷ്ടും വിനാഗിരിയും കുരുമുളക് പൊടിയും. അത് എന്തിനാണെന്നുള്ള ഒരുപാട് ആൾക്കാർ പറഞ്ഞു, കകാതെ തൂങ്ങി നിൽക്കുന്നതിനാണ് കൊടുക്കാമോ, കുരുപ്പ് പൊന്തിന് കൊടുക്കാമോ, വെള്ള കാഷ്ടിക്കുന്നതിന് കൊടുക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വന്നിരുന്നു. ഈ വീഡിയോ കണ്ടെന്നുള്ളത് ഉറപ്പാണ്, കാരണം അതല്ലെങ്കിൽ വിനാഗിരിയും അശോകാരിഷ്ടും ഈ കുരുമുളക് പൊടിയുടെ കാര്യം പറയില്ലല്ലോ. വീഡിയോ കണ്ടിട്ടില്ല, പക്ഷേ പൂർണ്ണമായിട്ട് കണ്ടില്ല. പൂർണ്ണമായിട്ട് കാണാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും വിളിച്ച് ചോദിക്കേണ്ടി വരിക. shabit.com എന്ന് സ്മോൾ ലെറ്ററിൽ ചെറിയ അക്ഷരത്തിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ വരും. ഞാൻ നിങ്ങൾക്ക് ബോറടിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഗ്യാപ്പ് ഇട്ടത്. പ്രിയപ്പെട്ട സഹോദരിമാർ, എനിക്ക് ഒരുപാട് ആൾക്കാർ വീഡിയോയിലൂടെ ഈ മരുന്നിൻ്റെ കാര്യമായതുകൊണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം, ഒരുപാട് പേര് വിഷമത്തിലും പ്രതിസന്ധികളിലുമാണ്. കോഴികൾക്ക് അസുഖം വന്നിട്ട് വളരെ മാനസികമായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു കൂടുതലും സഹോദരിമാരാണ്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ആവശ്യത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ ചില സമയത്ത് നമുക്ക് പറ്റുന്നു വരില്ല. കാരണം നമ്മൾ രാവിലെ ഒരു 100-150 വോയിസ് മെസ്സേജ് എനിക്ക് വരാറുണ്ട്. അപ്പോൾ ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ അതിനൊന്നും ഇരിക്കാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അത് നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ
മനസ്സിലാക്കണം. ചിലപ്പോൾ പറയുമ്പോൾ പിന്നെ അവരിങ്ങോട്ട് വിളിക്കാറില്ല. എന്താണെന്നാലും അവർക്ക് അത് വിഷമമായിട്ടാവും മനസ്സിൽ. വിഷമിക്കരുത്, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളിൽ ഒരുവനാണ് ഞാൻ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വീഡിയോ ഇടുമ്പോൾ വീണ്ടും അത് തന്നെ ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്നൊരവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഒരാളല്ല, നിങ്ങൾ ഒരാളാണ് ചോദിക്കുന്നത്. പക്ഷേ എനിക്ക് നൂറുകണക്കിന് ആൾക്കാർ എന്നോട് വന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു കമ്പ് നമുക്ക് പെട്ടെന്ന് ഓടിക്കാം, പക്ഷേ ഒരു 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 1000 കമ്പ് ഒരുമിച്ച് വന്നാൽ നമുക്ക് ഓടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്നതുപോലെ തന്നെ ഒരാളോട് രണ്ടാളോടോ 10 ആളോടോ നമുക്ക് മറുപടി പറയാം. ഒരുപാട് ആൾക്കാർ പരിപ്പും പരാതിയും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടേബിൾ ഇതേമാതിരി ടേബിളിട്ടിട്ട് ഇതിന് മറുപടി പറയാനായിട്ട് ഇരിക്കുകയല്ല. നമുക്ക് കുടുംബത്തിലെ കാര്യങ്ങളുണ്ട്, അതൊക്കെ കഴിഞ്ഞ് കുറച്ച് എല്ലാം കൂടി നടക്കണം, മനസ്സിലായി? അതുകൊണ്ടാണ് പറയുന്നത് പരമാവധി വീഡിയോ മുഴുവനായിട്ട് കാണണം. ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങളാണ്, അത് ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ നമുക്കൊരു പരിധിവരെ ഈ കോഴികൾ അസുഖത്തിൽ നിന്നൊക്കെ നമുക്ക് വിട്ടു നിൽക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ പ്ലീസ് നിങ്ങളത് മുഴുവനും കാണുക, മനസ്സിലായോ? ഇനി ആവശ്യക്കാർ കണ്ടാൽ മതി. ഇത് കോഴിയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു ആവശ്യം എനിക്കും ആവശ്യമാണ്, ഇത് ഈ അറിവ് എനിക്കും ഉപകരിക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഇത് കണ്ടാൽ മതി, അല്ലാത്തവർ കാണണ്ട. അല്ലാണ്ട് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുക? ഇത് പരത്തി പറഞ്ഞു, കുറേ നീട്ടി പറഞ്ഞു, ചുരുക്കി പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. കാരണം എൻ്റെ തൊണ്ടയിലും വെള്ളമാണ്, എനിക്കും നാവ് കടച്ചിലൊക്കെ ഉണ്ടാവും കുറേ പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, എൻ്റെ പ്രേക്ഷകരെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നിങ്ങളിലൊക്കെ കൂട്ടായ്മയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ മര്യാദ സബ്സ്ക്രൈബ് ആയുണ്ട്, നമുക്ക് വ്യൂസും അത്യാവശ്യം കിട്ടുന്നു, ഒക്കെ നിങ്ങളുടെ സഹകരണം കൊണ്ടാണ്. ആ 3 കാര്യങ്ങൾ എന്ന വിഷയത്തിലേക്ക് കടക്കാം. ഒരു 100 കോഴികളിൽ താഴെ വളർത്തുന്നവർക്ക് വളരെ പ്രധാനമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. നിങ്ങളുടെ വീട്ടിൽ എന്നെ വിളിച്ചു വരുത്തി നിങ്ങൾ ചില സംശയങ്ങൾ ചോദിക്കുന്നു, ആ സംശയത്തിന് ഞാൻ മറുപടി പറയുന്നു എനിക്കറിയാവുന്നത്, മനസ്സിലായോ? അങ്ങനെ കണക്കാക്കണ്ടോ ഈ വീഡിയോയിൽ? അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കുറച്ചും കൂടി ഉൾക്കൊള്ളാൻ സാധിക്കും എന്നാണ് എൻ്റെ കണക്കൂട്ടൽ. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. 3 കാര്യങ്ങളിൽ 1, നമ്മൾ പരിചയമില്ലാത്തവരിൽ നിന്നും കോഴിയെ വാങ്ങാതിരിക്കുക പരമാവധി. നമ്മൾ പരിചയമില്ലാത്ത വ്യക്തികളിൽ നിന്ന് കോഴിയെ വാങ്ങാതിരിക്കുക. എന്താണെന്ന് വെച്ചാൽ അവരവരുടെ വയറ്റിപ്പഴപ്പാണ്, നമ്മൾക്ക് അത് മുടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. കാരണം പരിചയമില്ലാത്തവരെ നിന്ന് വാങ്ങിക്കൊടുന്ന് അവർക്കും ഒന്നും അല്ലാണ്ടാവും, നിങ്ങളും ഒന്നും അല്ലാണ്ടാവും. അവർ ബിസിനസ്സാണ്, അവർ ഒരാളല്ലെങ്കിൽ വേറൊരാളെ അവർ തേടിപ്പും. നമ്മൾക്ക് അത് കൊടുന്നു വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അവർക്ക് ഫസ്റ്റിൽ വാക്സിൻ കൊടുത്തിട്ടുണ്ടോ, അതിന് രോഗം വന്ന് മാറിയിട്ടുണ്ടോ, അതിന് വേറെ ഏതെങ്കിലും രീതിയിൽ അവരുടെ കൂട്ടിൽ വേറെ ഏതെങ്കിലും കോഴികൾക്ക് രോഗമുണ്ടോ എന്നൊക്കെ നമ്മൾക്ക് ഒരു കാര്യം അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും പരിചയമില്ലാത്തവരിൽ നിന്ന് കോഴിയെ വാങ്ങി വളർത്തുന്ന രീതിയെ പരമാവധി ഒഴിവാക്കുക, അതല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അത് അറിയാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി തീർക്കുക. ഇത് പറയാനുള്ള കാരണം, ഒരു വനിത 100 കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കൊടുന്നു. വാങ്ങിക്കൊണ്ടിരുമ്പോൾ ഒരു കുഴപ്പമില്ല, പക്ഷെ ഒരാഴ്ച ആയിട്ടില്ല, 3 ദിവസം ആകുമ്പത്തിന് ഓരോ ഭാഗത്തുനിന്ന് തൂങ്ങി 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 നോക്കിന്ന് ചത്തുപോകുന്നു. ബാക്കി വരുന്നത് 33 കോഴിക്കുഞ്ഞുങ്ങളാണ് ബാക്കി വന്നിട്ടാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവർ എന്നെ വിളിച്ച് ചോദിച്ചു, അപ്പോൾ എനിക്കറിയാവുമെന്ന് പറഞ്ഞിട്ട് അതിന് അപ്പോഴേക്കും കോഴികളുടെ അസുഖം മൂർച്ഛിച്ച് കഴിഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ സങ്കടം ആരോട് പറയും? കാശ് കൊടുത്ത കോഴിയെ കിട്ടും, പക്ഷേ ഏത് തരത്തിലുള്ള കോഴിയെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ എന്നതിനെക്കുറിച്ച് നമ്മൾ ചെറിയൊരു അറിവ് നമുക്കുണ്ടായിരിക്കണം. അതിന് വാങ്ങുന്നതിന് മുന്നേ നമ്മളതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം. അല്ലാതെ കോഴിക്കൃഷി ഒരിക്കലും നഷ്ടം വരില്ല. നഷ്ടം വരുന്നത് നമ്മൾ എടുത്തുചാട്ടാണ്. നമ്മൾ പെട്ടെന്ന് ഒന്നാലും നമ്മളെ വീട്ടിലെ നമ്മളെ ആണുങ്ങൾ, അതായത് ഭർത്താക്കന്മാർ പറയും, ഐ വാഴിച്ചോ അത് കുഴപ്പമില്ല, 10 എണ്ണമല്ല, ഒരു 25 എണ്ണം വാങ്ങിക്കുക, അല്ലെങ്കിൽ 50 എണ്ണം വാങ്ങിക്കുക, ഏതായാലും വാങ്ങല്ലേ എന്ന് പറയും. അതല്ലെങ്കിൽ ഭർത്താക്കന്മാരോട് പറയും, ഭർത്താക്കന്മാർ ചിലപ്പോൾ പറയും, അതെ കുറച്ച് വാങ്ങിയാൽ മതി, അത് ആദ്യം ശ്രദ്ധിക്കുക, എന്നിട്ട് നമുക്ക് വളർത്തി ഒരു പരിചയമൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ വാങ്ങാം. ഏയ് അതല്ല ചേട്ടാ, ഞാൻ നോക്കിക്കോളാം, അത് എന്തായാലും നമ്മൾ മെനക്കെട്ട് വാങ്ങുന്നതല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ വാങ്ങാം. ഇങ്ങനെയുള്ളൊരു 2 അഭിപ്രായങ്ങൾ ഈ മേഖലയിൽ സർവ്വസാധാരണമാണ്. അത് അപകടം വരുത്തി വയ്ക്കും. കാരണം അത് കൊടുന്ന് ഈ ജീവനെയാണ് നമ്മൾ കൊണ്ടിരുന്നത്. അപ്പോൾ സൂക്കേട് വരില്ല എന്നുള്ള ഒരു കാരണം വെച്ചാൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. വരും, ഏത് ലോകത്ത് പോയി പരിശോധിച്ചാലും ചികിത്സിച്ചാലും നമുക്ക് രോഗം മാറാം, ചത്തുപോണ്ട് ചത്തുപോകുക തന്നെ ചെയ്യും. അപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് വരും, ഭർത്താവ് ആദ്യം പറഞ്ഞിട്ടുണ്ടാവും മേടിക്കേണ്ടത്. അപ്പം ഈ ഇങ്ങനെ ചത്തു പോയിച്ചിടുമ്പോൾ ഭർത്താവിനോട് ഇത് പറയാൻ ഭാര്യയ്ക്ക് പേടി, അതായത് ഭർത്താവിനോട് പറയാൻ പേടിയുണ്ടാവും, കാരണം പറഞ്ഞല്ലേ കുറച്ച് വാങ്ങിയാൽ മതിയെന്ന്.
അപ്പോൾ അതിന് ഇനിയിപ്പോൾ ഇങ്ങനെ ചത്തുപോകുമ്പോൾ എന്താ പറയാം, പറയുമ്പോൾ പറയാം അതിനോട് പറഞ്ഞതല്ലേ ഞാൻ മുന്നേ ഈ അനുഭവിക്കുക എന്ന് പറയും. അപ്പോൾ അവിടെ ഒരു സ്വരച്ചേർച്ച വന്നു, വഴക്കല്ലെങ്കിലും ഒരു സ്വരച്ചേർച്ച വന്നു. ഈ സ്വരച്ചേർച്ച ഇല്ലാതെ അവർക്ക് രണ്ട് പേരും ഒരുമിച്ചൊരു എടുക്കണം തീരുമാനം. അതിനാണ് നമ്മൾ മറ്റുള്ളവരോട് കമ്പയർ ചെയ്യുന്നത്. അല്ലാതെ സ്വന്തം ഇഷ്ടത്തിനോട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നഷ്ടപ്പെടുമ്പോൾ അത് പിന്നെ മറ്റുള്ളവർ പരാതി പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനൊരു സഹായം തേടാൻ നമുക്കൊരു പക്ഷേ പറ്റുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പ്രധാനപ്പെട്ട സഹോദരിമാർ തിരിച്ചാവാട്ടം. ചേട്ടനോട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വാങ്ങി വയ്യുന്ന, ഇപ്പം എനിക്ക് നോക്കാൻ പറ്റില്ല, എനിക്ക് കയ്യിൽ ഒതുങ്ങുന്നില്ല, എനിക്ക് നോട്ടം എത്തുന്നില്ല, ചേട്ടൻ പറഞ്ഞ കാരണമെന്ന് പറയാം. അപ്പോഴും നമുക്ക് എന്ത് വരും, ഒരു അപ്രീതിയുടെ ഒരു സന്ദർഭം അവിടെ ഉടലെടുക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടക്കേട് തോന്നുന്ന കോഴിയോടാണ്. നമ്മളിങ്ങനെ ചത്തുപോകുമ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞില്ല, ചേച്ചി ചേട്ടൻ നിന്നോട് പറഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു അപ്രീതി അവിടെ വരുമ്പോൾ ഇഷ്ടം കേട് വരുന്നത് കോഴിയോടാണ്. അപ്പം പിന്നെ അതിന് വാച്ച് ചെയ്യാതെ ചത്തുപോയല്ലേ, ഞാൻ നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഇട്ടറിഞ്ഞ് പോകും. ഇങ്ങനെയാണ് പരാജയം വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ കോഴി വാങ്ങുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വാങ്ങാം. കൃഷിക്കാരോടുള്ള വാത്സല്യം കൊണ്ടാണ് ഞാനത് പറയുന്നത്. കോഴിയെ വലിയ കോഴിയെ വളർത്താനും നോക്കാനൊന്നും പറ്റില്ല. വലിയ കോഴികളെ മേടിച്ചു കൊണ്ടിരണം, അതിനെ മൂന്നിൻ്റെ അന്ന് മുട്ടറണം. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, വലിയ കോഴികളെ മേടിക്കുമ്പോൾ മുട്ടയിടുന്ന കോഴികൾ, ഞാൻ എവിടേക്കോ എവിടേക്കോ തൊട്ടും തൊടാതൊക്കെ എവിടേക്കോ പറഞ്ഞിട്ടുള്ള വിഷയം തന്നെയാണ് എങ്കിലും പറയട്ടെ, വലിയ കോഴികളെ വാങ്ങുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു കോഴി കുഞ്ഞിനെ, ഒരു കോഴിമുട്ട ആദ്യം എടുക്കുക, എന്നിട്ട് പിന്നെ ഒരു കോഴി കുഞ്ഞിനെ എടുക്കുക, എന്നിട്ട് ഒരു വലിയ കോഴിനെ എടുക്കുക, എന്നിട്ട് നിങ്ങളതിങ്ങനെ ഒന്ന് കുറച്ച് നേരം നോക്കുക. ഈ മുട്ടയിൽ നിന്ന് വിരിഞ്ഞ കോഴി ഈ ലെവലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു സമയപരിധി, ഒരു കാലയളവുണ്ട് ഇല്ലേ, ഒരു 6.5 മാസം നമ്മൾ നോക്കണം. അപ്പോൾ ഈ 6.5 മാസം നോക്കിയിട്ട് മുട്ടയിട്ട് ആരാകുമ്പോൾ ഒരാൾ പിടിച്ചു കൊടുക്കുമോ? എൻ്റെ സഹോദരി വന്നിട്ട് പറഞ്ഞു, കാ വീട്ടിൽ രണ്ട് കോഴികളോ ഒന്ന് കോഴികളൊന്നും ഇല്ല, ഈ വെറ്റു കൊത്തി പറക്കി വെക്കാവ്, രണ്ട് കോഴിനെ തരുമ്പോൾ ഒരു പക്ഷേ ഞാൻ എൻ്റെ പെങ്ങമ്മളായ അതുകൊണ്ട് ഞാൻ അവർക്ക് രണ്ട് കോഴിയെ മുട്ടയിടുന്ന കോഴിനെ കൊടുക്കും. അതല്ലെങ്കിൽ അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ നമ്മൾ വന്ന് ചോദിക്കുമ്പോൾ ഇവിടുന്ന് കൊടുത്തിട്ട് മുട്ടയിൽ നിന്ന് മുട്ട ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എടുക്കുമ്പോൾ കോഴി മുട്ടയിട്ടിട്ടുള്ള അവസ്ഥയിൽ ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാനുഷികമായിട്ടുള്ളൊരു പരിഗണനയോട് കൂടിയിട്ടുള്ളതാണ്, അത് ബിസിനസ് കണ്ടിട്ടല്ല. ബിസിനസ്സിലൂടെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു മുട്ട എടുത്തുകൊണ്ടിരിക്കുന്ന കോഴിയെ പിടിച്ചു കൊടുക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒന്നാലോ കോഴിക്ക് അസുഖം വന്ന് മാറുക, അതല്ലെങ്കിൽ മുട്ട ഒരു ദിവസം ഇട്ടിട്ട് പിന്നെ 4 ദിവസം മുട്ട ഇടാതിരിക്കുക, അതല്ലെങ്കിൽ കോഴി തീരെ മുട്ട നെയ് മുറ്റുകയോ മറ്റ് അനുബന്ധ അസുഖങ്ങളോ വന്നു കഴിഞ്ഞാൽ പിന്നെ മുട്ടയിടലുണ്ടാവില്ല. കാരണം ഏത് കോഴിക്കും അസുഖം വന്നു കഴിഞ്ഞാൽ വളർച്ചയും കുറയും, അതേപോലെ തന്നെ മുട്ടയിടുന്ന ആ രീതിയിലൊക്കെ മാറ്റം വരും. പിന്നെ ആ കോഴി വീണ്ടും സുഖം പ്രാപിച്ച് ആരോഗ്യം വീണ്ടെടുത്ത്. അപ്പോൾ നമ്മൾ ഈ കോഴികളെ മേടിച്ച് കൊണ്ടിരുമ്പോൾ ഒരു പക്ഷേ സത്യസന്ധമായിട്ടായിരിക്കും നിങ്ങളെ കോഴികളെ നമുക്ക് തന്നിട്ടുണ്ടാവുക. പക്ഷെ ആ കോഴികളെ കൊടുന്നു കഴിഞ്ഞാൽ കൂടിൻ്റെ വ്യത്യാസം, തീറ്റയുടെ വ്യത്യാസം, നമ്മൾ ഒരു കണ്ട ആൾക്കാരല്ലല്ലോ പിന്നെ കൊണ്ടുവരുമ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു അപരിചിതത്വം കാണും, കൂടിനോടൊരു അകൽച്ച വരും. അപ്പോൾ കോഴി വേണ്ടവർക്കെങ്കിലും പോവുക, അങ്ങനെ വരുമ്പോൾ മുട്ടയിടാതിരിക്കും. അപ്പോൾ നമ്മളെന്താ പറയുക, വാങ്ങിയവരൊക്കെ ആ മുട്ടടെന്ന് പറഞ്ഞിട്ട് തന്നത് ഒരു ദിവസം മുട്ടട്ട് വീണിട്ടില്ല. മുട്ടയിടാത്തതിൻ്റെ പ്രധാന കാരണം അതാണ്. ഇതല്ലെങ്കിൽ മനുഷ്യനാദ്യം നിങ്ങളിൽ ആ അവസാനമായിട്ടൊരു കാര്യം ഞാൻ പറയട്ടെ, അതായത് മൂന്നാമത്തെ കാര്യമാണ് പറയണ്ട. മൂന്നാമത്തെ കാര്യം, കോഴിക്ക് തൂങ്ങി നിൽക്കുന്നത് അതിൻ്റെ മൂർധന്യത്തിലെത്തിയിട്ടാണ്. അതിനൊരു ഉദാഹരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. കോഴികൾക്ക് തൂങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവശനായ ഒരു മനുഷ്യൻ, ഒരു രോഗി അവശതയാവുമ്പോൾ കിടപ്പിലാവും അല്ലേ, ആരോഗ്യമൊക്കെ ക്ഷയിക്കുമ്പോഴാണ് നമ്മൾ കിടപ്പിലാവുക എന്ന് പറയുന്നത് മനുഷ്യർ. ആ ഒരു മനുഷ്യനുമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്തി നോക്കുക. അപ്പോൾ നമ്മൾ കോഴി ചലിക്കാതെ ഇങ്ങനെ നിൽക്കുക, തൂങ്ങി നിൽക്കുകയാണ്. നമ്മൾ ഒറ്റ കാഴ്ചയിൽ എന്താ തൂങ്ങി നിൽക്കുക എന്ന് പറയുക അല്ലേ. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എന്നാലും അത് നിങ്ങൾ ഒരു ആവർത്തന വിരസതയായിട്ട് തോന്നരുത്. ഇതൊക്കെ ഇതിങ്ങനെ ചേർത്ത് പറയേണ്ടി വരുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ തൂങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ അവർ ഭക്ഷണം എടുക്കാതിരിക്കുക, വെള്ളം കുടിക്കാതിരിക്കുക, അങ്ങനെ ഒരു സൈലൻ്റായിട്ട് ഇരിക്കുന്നതിനാണ് നമ്മൾ തൂങ്ങി നിൽക്കുക. കോഴിക്ക് തൂങ്ങി നിൽക്കുന്നുണ്ട്, കോഴിക്ക് തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് രോഗമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാനടക്കമുള്ളവർ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയുള്ളത്. കോഴി നോക്കുമ്പോൾ തൂങ്ങി നിൽക്കുന്നു, അതിലും വരെ കോഴി ഓടിച്ചാടി കളിക്കുന്നുണ്ടെന്ന് ഭക്ഷണം കഴിക്കുന്നത്. കാരണം എന്താ പറയുക, കോഴി 24 മണിക്കൂറും ഭക്ഷണം തിന്നുകൊണ്ടിരിക്കുന്ന സാധനം, വിശ്രമമില്ലാത്ത സാധനമാണ് കോഴി. അഥവാ എന്തെങ്കിലും ഭക്ഷണം കിട്ടാതാവുമ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് മാത്രമല്ല, അത് ഉറങ്ങിക്കിടക്കുന്ന കോഴിയുടെ മുമ്പിലേക്ക് നമ്മൾ തീറ്റിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ അപ്പോൾ വന്നത് കഴിക്കും. അങ്ങനെ ഷഡ്ഡകൂട്ട സമയത്തിന് നിയന്ത്രണമില്ലാതെ ഭക്ഷണം കഴിക്കുന്ന കോഴികൾ ഈ തൂങ്ങി നിൽക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട അവരെല്ലാ ശക്തിയും ക്ഷയിച്ചിരിക്കുന്നു. ഇത് മനസ്സിലാക്കണം നമ്മൾ.
നമ്മൾ കോഴികളെ ഉഷാറുള്ള കോഴികളെ ഏതെങ്കിലും സെക്കൻഡിൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ടോ? ഇനി വെറുതെ ഇരുന്നിട്ട് ചിക്കി മാഞ്ഞ് നിൽക്കുന്ന കോഴിയുടെ മുന്നിലേക്ക് നമ്മളൊരു എട്ടുകാലിയെയോ അല്ലെങ്കിൽ പുൽച്ചാടിയെയോ അങ്ങനെ പിടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് മൂടി ചാടി തല്ലുകൂടി കിടപ്പിട പിടിച്ച് കൊത്തി അതും കൊണ്ട് കുറേ സമയം ഓടും അല്ലേ, നമ്മൾ കാണുന്നില്ലേ. അപ്പോൾ അങ്ങനെയുള്ള കോഴി ഈ ഭക്ഷണങ്ങളൊന്നും വേണ്ടാതെ സൈലൻ്റായിട്ട് തൂങ്ങി നിൽക്കുമ്പോൾ മനസ്സിലാക്കണം അത് മൂർധന്യത്തിലെത്തി. മനുഷ്യൻ ഇന്നലെ ഞാൻ നടന്നു പോയത് ആശുപത്രിയിൽ, ഇന്ന് നടക്കാൻ പറ്റില്ല കാറ് വിളിക്കേണ്ടി വരുന്നു. ഇങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ശരീരത്തിൻ്റെ ആരോഗ്യനില വളരെ വീക്കാണ്. അപ്പോൾ വീക്കാകുമ്പോൾ നമ്മൾ അത്യന്തം സീരിയസ് ആയി എന്നർത്ഥം. അപ്പോൾ നമ്മളെ പിന്നെ കൊണ്ടുപോയി അഡ്മിറ്റൊക്കെ ഐ സി യുവിലാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ തന്നെ നമ്മൾ കോഴികൾക്ക് വരുന്ന തൂങ്ങി നിൽക്കുന്ന ഐ സി യുവിൽ അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥ എത്തിയിരിക്കുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതെ നിങ്ങളെ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളട്ടെ എന്ന് പറയേണ്ട ഘട്ടമാണ് പിന്നീട് ഡിം അതിൻ്റെ അപ്പീസ് കൂട്ടി. അപ്പോൾ എന്താ പറയുക, എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഇന്ന് കോഴി തൂങ്ങി എത്തു തൂങ്ങി നാളെ പിറ്റന്ന് എത്തും, അത് തെറ്റാണ്, ഒരിക്കലും അങ്ങനെ വരില്ല. അപ്പോൾ പിന്നെ രോഗം വരുമ്പോൾ ഇതിൽ തുടക്കത്തിൽ രോഗമുണ്ട്, അതിന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായിട്ട് ആദ്യത്തെ കാരണം നിങ്ങൾ ശ്രദ്ധിക്കണം കോഴികൾക്ക്, നിങ്ങൾ ദൈനംദിന കോഴികളെ ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ ഓടിപ്പോയിട്ട് കുറേ അവിടെ ഇതിൻ്റെ തിരഞ്ഞ് ഇവിടെ തിരഞ്ഞ് കുറേ അങ്ങോട്ട് വിളിച്ച് വെച്ച് കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല, എന്നിട്ട് ഡോക്ടർമാരെ വഴി പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. കാരണം ഇതാണ് അവസ്ഥ, നമ്മളതിൻ്റെ തൂവലൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ എത്ര കൊണ്ട് കൊത്തി നുറുക്കി ഒരു പാത്രം ചട്ടിയിലേക്കുള്ളതിലുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ കോഴി. അപ്പോൾ അതിന് അസുഖം വന്നാൽ അധികം കാലം നീണ്ടു നിൽക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ആന്തരിക അവയവങ്ങളിലേക്കൊക്കെ പടർന്ന് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ചത്തുപോകും. അപ്പോൾ അത് ആരെ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം കോഴിയുടെ ലക്ഷണം കണ്ണ് കൂമ്പിപ്പോവും, കണ്ണ് കൂമ്പിപ്പും, അതായത് നമ്മൾ ഉറക്കച്ചെളവിന് എണിക്കുന്ന പോലെ. അതേപോലെ തന്നെ നമ്മൾ ആ കോഴിയെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ കാലിന് നേരെ ഒരു കളം വരയ്ക്കുക, എന്നിട്ട് ആ കളത്തിലേക്ക് ഇട്ട കൃത്യമായിട്ട് ആ കളത്തിലേക്ക് വന്ന് വീഴുന്നുണ്ടെങ്കിൽ കോഴിക്ക് അസുഖ ലക്ഷണം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അതല്ല ആരോഗ്യമുള്ള കോഴിയാണെങ്കിൽ ആ വളയത്തിൽ വീഴില്ല, പറന്ന് പോവും, പറന്ന് മറ്റെവിടെയെങ്കിലും പോവും. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത് കോഴി സ്വയം ഭക്ഷണം കഴിക്കില്ല, നമ്മളത് ശ്രദ്ധിക്കണം. അതൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ്, അതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ പെടണം. കോഴി സ്വയം ഭക്ഷണം കഴിക്കില്ല, മറ്റുള്ള കോഴികൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ മുഖത്തേക്ക് നോക്കുകയും അതിൻ്റെ ചുണ്ടിൽ നിന്ന് കൊത്തിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അത് രോഗലക്ഷണമാണ്, രോഗലക്ഷണം, രോഗം വന്നിട്ടില്ല, രോഗം വന്നുകൊണ്ടിരിക്കുന്ന ലക്ഷണങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്, രോഗങ്ങൾ വരാനുള്ള സാധ്യതയുള്ള ലക്ഷണങ്ങൾ. മൂന്നാമത് വരുന്നത് കോഴി ഒരു എന്താ പറയുക, ഒരു പമ്മി പമ്മിട്ട് ഇങ്ങനെ ഇങ്ങനെ കാലിലും ആണിയൊക്കെ ഉള്ളവർ നടക്കുന്നില്ലേ, അതേപോലെ ഇങ്ങനെ പമ്മി പമ്മി പമ്മി. നമ്മൾ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടില്ലേ, കാർട്ടൂണിൽ ചില ജീവികൾ നടക്കുന്നുണ്ടല്ലോ ഒരു പമ്മി പമ്മിട്ട്, എന്നതുപോലെ കോഴി ഓടുകും അങ്ങനെ നമ്മൾ ആട്ടി കഴിഞ്ഞാൽ നോക്കും. അത് ഏകദേശം രോഗം വന്നു എന്നുള്ളതിന് ലക്ഷണമാണ്, വന്നു. ഈ കാലയളവിൽ നമ്മൾ ചികിത്സിച്ചാൽ കോഴികളുടെ അസുഖങ്ങൾ മാറും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊന്നും ഒരുപാട് മരുന്നുകൾ ആൻറ്റിബയോട്ടിക്കുകളാണ് പെട്ടെന്ന് കൊടുക്കുക. ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതെന്നറിയും, ആൻറ്റിബയോട്ടിക് കൃത്യമായിട്ട് അളവിലും അതിൻ്റെ നേരത്തിലും കൃത്യസമയങ്ങളിലും കൊടുത്തില്ലെങ്കിൽ കോഴി ചത്തുപോകാൻ സാധ്യതയുണ്ട്. ആദ്യം മനസ്സിലാണ്, പെട്ടെന്ന് അസുഖം വന്ന ഒരു മനുഷ്യനെ നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്താൽ നമ്മൾക്ക് എന്താ ചെയ്യുക? അവരാദ്യം ചെയ്യുന്ന എന്താ, ഗ്ലൂക്കോസ് കൊടുക്കും അല്ലേ. നമ്മൾ ഗ്ലൂക്കോസാണ് ആദ്യം കയറ്റുക. നമ്മളൊരു രോഗിയെ അവശയമായിട്ട് വലിയ ശാരീരിക ക്ഷീണത്തോടെ നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ ആദ്യം ഗ്ലൂക്കോസ് കൊടുക്കുക. പിന്നീട് എന്താ പറയുക, നേഴ്സുമാരൊക്കെ വന്നിട്ട് ഡോക്ടർമാരെ വന്ന് നിങ്ങളൊക്കെ ഒന്ന് മാറി നേരെ രോഗിക്ക് കാറ്റും വെളിച്ചം കൊള്ളട്ടെ എന്ന് പറയും. അതങ്ങനെ മൂന്നാമത് എന്ത് പറയും, നിങ്ങൾ കഞ്ഞിയോ പൊടിയരി കഞ്ഞിയോ റസ്കോ ബെന്നോ കാപ്പിയോ എന്തെങ്കിലും ലൈറ്റ് സാധനം പെട്ടെന്ന് ദഹിക്കാവുന്ന ഭക്ഷണങ്ങൾ കൊടുക്കുക എന്ന് പറയില്ലേ. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ അനുവർത്തിക്കണം കോഴികളെയും. കോഴികൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഉടനെ അവരെ വെള്ളം തിളപ്പിച്ചാറിയ വെള്ളത്തിൽ നിങ്ങൾ ഗ്ലൂക്കോസ് ഡി ഇട്ട് അത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക. അതേപോലെ തന്നെ സ്റ്റാർട്ടർ വാങ്ങിയിട്ട് സ്റ്റാർട്ടർ ഒരു ടീസ്പൂൺ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ സ്റ്റാർട്ടർ ഇട്ടിട്ട് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് അത് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാക്കുക, ആരോഗ്യം വീണ്ടെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തീർക്കുക. ആ മരുന്ന് ചെയ്യുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള ഒരു ആരോഗ്യം അവർക്ക് വീണ്ടെടുക്കാൻ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. അല്ലാണ്ട് ഓടിപ്പോയിട്ട് നിങ്ങൾ ഈ ആൻറ്റിബയോട്ടിക് മരുന്നുകളും മറ്റും കൊടുത്തു കഴിഞ്ഞാൽ ചത്തുപോവും. ശാരീരിക ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ഈ രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മെട്രോജിൽ 400 mg, മെട്രോജിൽ 400 mg വാങ്ങുക. അത് വാങ്ങിയിട്ട് നേർ ഒരു 3 മാസം പ്രായമുള്ള കോഴികളാണെങ്കിൽ നേർ പകുതി ഒരു ഗുളികയുടെ പകുതി ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഗ്ലൂക്കോസ് ഡി എന്ന വെള്ളം
ഒഴിച്ചു കൊടുക്കുക. അത് ഈ തീറ്റയൊക്കെ കൊടുത്തിട്ട് അവരുടെ ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. മെട്രോജിൽ 400 mg വാങ്ങിയിട്ട് ഇത് നിങ്ങൾ ഇതേപോലെ കൊടുക്കുക. പിന്നെ ഇപ്പോൾ തൽക്കാലം വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഇതിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇതിന് കുറച്ചുകൂടി ഭാഗങ്ങൾ ബാക്കിയുണ്ട് പറയാൻ. ഇത് ലെങ്ത് കൂടുതലായിപ്പോയി, അതുകൊണ്ട് തന്നെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും എന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.